ഹായ് എവരി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു വർഷത്തിലെ ലാസ്റ്റ് റമദാൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നവംബർ 29 നമ്മൾ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒന്ന് ചെറിയൊരു നോമ്പുതറ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു നോമ്പുതറ ഉണ്ടാവുമെന്ന്, തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വ്ളോഗ് കണ്ടു നോക്കി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടു നോക്കിയാലോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ദൂരമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ 1.5 മണിക്കൂർ ദൂരമേ ഉള്ളൂ നമ്മൾ പോകുന്ന ഈ ഹോട്ടലിലേക്ക്. അധികം ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ദേര ക്രീക്കിലുള്ള റാഡിസൺ ബ്ലൂ ഹോട്ടലിലോട്ടാണ് നമ്മൾ വന്നത്. ഞാൻ പറഞ്ഞല്ലോ ആകെ നമ്മൾ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 4 ഫാമിലി ഉണ്ടായിരുന്നത്, അപ്പോൾ ബാക്കിയുള്ളവരാരും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഫാമിലി മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇഫ്താറിന് ബുഫേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വരുന്ന വഴിയിൽ എന്നെ കണ്ടപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തെന്നുള്ളൂ. കാരണം പിന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറക്കുന്ന ടൈമായാൽ പിന്നെ തിരക്കായിരിക്കും, ബഹളമൊക്കെ ആവില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വരുന്ന വഴിയിൽ അവർ ഫുഡെല്ലാം അറേഞ്ച് ചെയ്യുന്ന കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മളിവിടെയാണ് കേട്ടോ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഔട്ട്ഡോർ പോയിട്ടാണ് ഇരുന്നത്. കാരണം അവിടെയാണ് ഫുഡ് കൗണ്ടേഴ്സൊക്കെ അവിടെയാണ് അടുത്തായിട്ട് നമുക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ പിന്നെ അതുമാണല്ലോ കുറച്ചും കൂടെ ഔട്ട്ഡോർ ഇരിക്കുന്നതാണല്ലോ സേഫ് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഔട്ട്ഡോർ പോയിട്ടാണ് ഇരുന്നത്. എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പേസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ ആയിരുന്നു. അതുപോലെ തന്നെ ബ്രെഡ് റൊട്ടി അതിനായിട്ടുള്ള കൗണ്ടേഴ്സ് വേറെ, പിന്നെ അറബിക് ടൈപ്പ് ഗ്രില്ല്, അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൗണ്ടേഴ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് എടുക്കാനും എല്ലാം നല്ല ഈസി ആയിരുന്നു. നമുക്ക് ആവശ്യമുള്ളത് ഉള്ള ഒരു ഏരിയയിലോട്ട് പോയിട്ട് എടുത്താൽ മതി. ഇതെല്ലാം സലാഡ്സിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഞാൻ നോമ്പ് തുറക്കുന്നതിന് മുന്നേ എടുത്ത കുറച്ച് വീഡിയോസ് ആയിരുന്നു കേട്ടോ ഇതെല്ലാം. കാരണം നോമ്പ് തുറന്നതിന് ശേഷം എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. മക്കൾക്ക് രണ്ടാൾക്കും നോമ്പുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പിന്നെ ഫുഡ് എടുത്ത് കൊടുക്കലും ഒക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും എടുക്കാനൊക്കെ പറ്റിയത്. ഇഫ്താറിൻ്റെ ടൈമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ സെൽഫ് സെർവിങ് ആണ്. അപ്പോൾ നമ്മൾ തന്നെ ഫുഡൊക്കെ കൊടുന്ന് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ലേഡീസും മക്കളും ഒരു ടേബിളിലായിരുന്നു, അതുപോലെ ആണുങ്ങൾ വേറെ ടേബിളിലായിരുന്നു കേട്ടോ. പിന്നെ ബാങ്ക് കൊടുത്തു അൽഹംദുലില്ലാ. നമ്മൾ നോമ്പൊക്കെ തുറന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ ചെറുതായിട്ട് എടുത്തത്.
പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഫുഡ് കൗണ്ടേഴ്സ് ആണ് കേട്ടോ ഇതെല്ലാം. പിന്നെ ലൈവ് കുക്കിംഗ് ഉണ്ടായിരുന്നു ടോസ്റ്റ് പക്കേറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ ലൈവായിട്ട് കുക്ക് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പെരുന്നാൾ നാളെ ആവുമോ എന്നൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് പിന്നെ മെസ്സേജസൊക്കെ വന്നു തുടങ്ങി പെരുന്നാൾ മറ്റന്നാളാവുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഇപ്രാവശ്യം നമുക്ക് 30 നോമ്പും കിട്ടി. അങ്ങനെ അൽഹംദുലില്ലാ അവിടുത്തെ നോമ്പ് തുറക്കെ നല്ല ഭംഗിയായി കഴിഞ്ഞു. അൽഹംദുലില്ലാ എല്ലാവരും ഫ്രണ്ട്സൊക്കെ കൂടെ ആകുമ്പോൾ നല്ല രസമാണല്ലോ. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ലുപേരി നമ്മളിരുന്ന് സംസാരിച്ച് എല്ലാവരും കൂടെ കൂടുമ്പോൾ അതിൻ്റേതായ ഒരു രസമുണ്ടല്ലോ. അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം ഓപ്പോസിറ്റിലുള്ള ക്രീക്കിലാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് വന്നതാണ്. ക്രിക്കിൽ വന്നപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല സുഖമുള്ള കാറ്റ് വരുന്നുണ്ടായിരുന്നു. ചൂടൊക്കെ ചെറുതായിട്ട് ആ ഒരു ടൈം ആയപ്പോഴേക്കും കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ സംസാരിച്ച് കുട്ടികളൊക്കെ ചെറുതായിട്ട് ഓടിയൊക്കെ കളിച്ച് നടന്നതിന് ശേഷം പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് അവിടെയാണ് പോകുന്നത്. അതിനുശേഷം നമ്മളെല്ലാവരും തിരിച്ചു പോരാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ നെസ്റ്റോലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. മോളുടെ ഷൂ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കാല് വേദനിക്കുമെന്ന് പറഞ്ഞപ്പം ഷൂ ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. കാല് വേദനിച്ചിട്ട് നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ ചോദിച്ച് ട്രോളിയിൽ ഇരുത്തിയതാണ് കേട്ടോ. വിരലൊക്കെ നല്ല പോലെ ചുവന്നിട്ടുണ്ടായിരുന്നു. നെസ്റ്റോയിൽ ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഷൂവിനും ഡ്രസ്സിനും ഒക്കെ ഒരുപാട് ഓഫേഴ്സൊക്കെ കണ്ടിരുന്നു. പക്ഷേ മോൾക്ക് നല്ല ഷൂ എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. എനിക്ക് എന്തോ ഇഷ്ടമായി തോന്നിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സിത്തുവിനെ അവിടെ നിന്ന് ടീഷർട്ട് കണ്ടിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ ഒരു ടീഷർട്ട് സിത്തുവിനെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായി. പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാനും കുറച്ച് ടയേർഡായിരുന്നു. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്ത് വെച്ച് അതിൽ ഓൾ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. Thanks for watching. All take care and bye-bye.